മലയങ്കരയിൽ അസോസിയേഷൻ ഓഫ് റെസിഡൻസ് കോർഡിനേഷൻ കമ്മിറ്റി മാർക്ക് പ്രവർത്തനം ആരംഭിച്ചു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. മലയങ്കര അസോസിയേഷൻ ഓഫ് റെസിഡൻസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് നിർവഹിച്ചു. കമ്മിറ്റി ചെയർമാൻ പി പി ദേവൻ അധ്യക്ഷത വഹിച്ചു. 11 റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയാണ് മാർക്ക്. മലയങ്കര പ്രദേശത്തെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയ തോടുകൾ വൃത്തിയാക്കുന്നതിനായി 10 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് അനുവാദം നൽകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ചടങ്ങിൽ പറഞ്ഞു. ആ ചുമതലപ്പെടുത്തി അവർക്ക് നമ്മൾ ജില്ലാ പഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും അവർക്ക് നമ്മുടെ ഫണ്ട് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ വർക്ക് അവർ സ്വാഭാവികമായിട്ട് ടെൻഡർ ചെയ്യും. ആ ടെൻഡർ ചെയ്യുമ്പോൾ ആ ടെൻഡർ എടുക്കുന്ന വ്യക്തിയെ കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥി പ്രയോജനപ്പെടുത്തുവാനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുള്ളൂ. കാരണം ഈ പറയുന്ന നിയമക്കുരുക്കുകളെല്ലാം അഴിച്ച് ഇത് ചെയ്യുമ്പോൾ ചിലപ്പോൾ വിദ്യാർത്ഥി 10 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് പരമാവധി നമുക്ക് സാനിറ്റേഷൻ കമ്മിറ്റി ഒക്കെ നമ്മുടെ ഓരോ വാർഡിലുണ്ടെങ്കിൽ പോലും ആ സാനിറ്റേഷൻ കമ്മിറ്റിയിൽ കിട്ടുന്ന പണം അത് ഇത്തരത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിന് അതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പല ഉദ്യോഗസ്ഥരും അത് ചെയ്യുവാനായിട്ട് മരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമുക്ക് നിലവിലുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് നമുക്ക് പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനൊരു ലൈഫ് ടൈമാണ്, നമ്മുടെ അടുത്ത വർഷത്തെ പദ്ധതി എല്ലാം രൂപപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. നമുക്ക് ഈ ഒരു പ്രദേശത്ത് ഏതെല്ലാം തൊഴിലുകളാണ് ഏറ്റവും ആദ്യം എന്നുള്ളതിന് നമുക്ക് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് ഏതെല്ലാം തൊഴിലുകളാണ് പ്രവർത്തേണ്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പരിശോധിക്കുവാനായിട്ട് ഉള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുകയും അതിന് നമ്മൾ തിരിച്ചു തോന്നുന്ന അത് കൂടുതൽ ഇപ്പം ഈ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രദേശം എന്നുള്ള നിലയിൽ വേണ്ടി പഞ്ചായത്ത് തലത്തിൽ കൂടിയാൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ ബ്ലോക്ക് തലത്തിലാണെന്നുണ്ടെങ്കിൽ മേജർ ഇറിഗേഷൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ എൽ എസ് ഡി എഞ്ചിനീയർമാരുടെ എഞ്ചിനീയേഴ്സിനെയും ഉൾപ്പെടെ ഈ പ്രദേശത്ത് വരുന്ന ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ രീതിയിലൊരു യോഗം കൂടുകയും ആ യോഗത്തിൽ നമുക്ക് ഇതിനൊരു പ്രയോറിറ്റൈസ് തോടുകളുടെ ഒരു പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് നമുക്ക് അത്തരത്തിലൊരു കാര്യം നീങ്ങുവാനായിട്ട് കഴിഞ്ഞാൽ നമ്മളൊരു എമൗണ്ടിലേക്ക് നമുക്ക് അറൈവ് ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നല്ലൊരു പങ്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് തരുവാനായിട്ട് പരമാവധി തരുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാം. മലയങ്കര മൂത്തകുന്നം റോഡ് സംസ്ഥാന പാതയായി പ്രഖ്യാപിച്ചുവെങ്കിലും ഇനിയും നടപടികൾ ആരംഭിച്ചിട്ടില്ല. റോഡിന്റെ അപകടകരമായ സാഹചര്യം കണക്കിലെടുത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ നേതൃത്വം വരുന്ന അഭ്യർത്ഥന ചിന്തിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ഈ സംഘടനകൾ കൂടുതൽ വിഷമങ്ങളുമായിട്ട് പ്രവർത്തിക്കാൻ കഴിയാതെ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊരു മാറ്റം വരുത്താനും നവീനമായ ആശയങ്ങളുടെ നാടിൻ്റെയും ജനങ്ങളുടെയും ആവശ്യങ്ങൾ പരിഗണിച്ച് നമ്മൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിക്കുകയും അതിന് ഫലപ്രദമായ നടപടികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശക്തിയായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സംഘടന പ്രധാനമായിട്ട് നമ്മൾ ജോലി ചെയ്തിട്ടുള്ളത്. 20 പാഞ്ചായത്ത് ഇന്റർനാഷണൽ മെമ്പർ ശ്രീ ആഞ്ജലി പണമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പർ എ എസ് അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിംന സന്തോഷ്, ഡെപ്യൂട്ടി കളക്ടർ എം എച്ച് ഹരീഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ്, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ അനിൽകുമാർ, വാർഡ് മെമ്പർമാരായ ഷാമോൾ, ഉണ്ണികൃഷ്ണൻ, ആന്റണി പടമാടൻ, ജനറൽ കൺവീനർ എം എസ് സന്ദീപ്, വൈസ് ചെയർമാൻ സീന അരുൺ എന്നിവർ സംസാരിച്ചു.